നക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്നാൽ രാത്രികളിൽ ആകാശത്ത് ജ്വലിക്കണം, നേരം പുലരുമ്പോൾ മറയണം. പഴയ കാലം മുതൽ ഇന്ന് വരെ നായികമാരി ജ്വലിച്ച എല്ലാരും തന്നെ അതുപോലെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരെയും സ്റ്റാർസ് എന്ന് പറയുന്നത്. ഏത് നായികമാരായാലും എന്തൊക്കെ ടാലന്റ് ഉണ്ടെങ്കിലും ഒരുപാട് നാളൊന്നും ഇവരെ കൊണ്ട് പ്രശോഭിക്കാൻ പറ്റില്ല. ഇനി അഥവാ പ്രശോഭിക്കണമെങ്കിൽ ഭാഗ്യദേവതയുടെ അരുളും ഇവർക്കുണ്ടാവണം. ആ ഭാഗ്യദേവതയുടെ അരുൾ നിറഞ്ഞ ഒരുപാട് ഹീറോയിൻസുകളിൽ ഒരാളാണ് നയൻതാര. അയ്യ എന്ന സിനിമയിൽ ഡയറക്ടർ ആരെയാണ് നയൻതാരയെ പരിചയപ്പെടുത്തിയത്? ആ ഡയറക്ടറിന് പോലും അറിയില്ലായിരുന്നു ഈ പെണ്ണ് ഉയരങ്ങളിലെത്തുമെന്ന്. ഗ്ലാമർ ഡോളാകുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ഈ പെണ്ണ് അതുക്കും മേലെയെന്ന് തെളിയിച്ചു. അപ്പുറത്ത് രജനിയുടെ നായികയായിട്ട് ചന്ദ്രമുഖിയിൽ അഭിനയിച്ചപ്പോൾ ഇപ്പുറത്ത് മരുമകന്റെ നായികയായിട്ട് യാരടി മോഹിനിയിൽ അഭിനയിച്ചു. എന്നാൽ രണ്ടും അതിശയിപ്പിച്ചില്ല. അപ്പുറത്ത് വിക്രമായി തിരുമുഖനിൽ അഭിനയിക്കുമ്പോൾ ഇപ്പുറത്ത് ജീവവുമായി തിരുനാളിൽ അഭിനയിക്കുന്നു. അതെല്ലാവരെയും ഒരുപോലെ തന്നെ അതിശയിപ്പിക്കുന്നു. ബില്ല എന്ന സിനിമയിൽ വിജയ്ക്കൊപ്പം അഭിനയിക്കുമ്പോൾ ഇപ്പുറത്ത് അജിത്തുമായി ബില്ല 2 അഭിനയിക്കുന്നു. എന്റെ അമ്മോ, സ്വിമ്മിംഗ് കോസ്റ്റ്യൂമിൽ സെക്സി ആയിട്ടുണ്ടല്ലോ എന്ന് എല്ലാവരും രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാലകൃഷ്ണയുടെ ജോഡിയായിട്ട് രാമരാജ എന്ന സിനിമയിൽ വളരെ ഹോംലിയായി രാമന്റെ ഭാര്യ സീതയായിട്ട് അഭിനയിക്കുന്നു. സിംബുവായിട്ട് ലിക് ബ്ലോക്ക് ചെയ്യുമ്പോൾ വല്ലഭൻ സിനിമയിൽ വെച്ച് പ്രേമം വന്നു എന്ന് പറഞ്ഞു. അതിനു പുറകെ അവർ വേർപിരിഞ്ഞെന്നുള്ള വാർത്തയും വന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം അതേ സിംബുവിനൊപ്പം ഇതിനമ്മാളെന്നുള്ള സിനിമയിൽ അഭിനയിക്കുന്നു. അല്ല, എന്താ ഇതെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദാ കാർത്തിയുമായി കാശ്മോരയിൽ അഭിനയിക്കുന്നു. തമിഴിൽ മാത്രമല്ല തെലുങ്കിലും ഉണ്ട്. ഗായത്രി അയ്യർ തങ്ക തമിഴ്നാട്ടിൽ ജനിച്ചാലും മലയാള ഇൻഡസ്ട്രിയിൽ വളർന്ന പാലക്കാടൻ അലുവയാണ് ഗായത്രി. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ മോഡലിങ്ങിനോടുള്ള ആവേശം. ഫാഷൻ ഇൻഡസ്ട്രിയിൽ നുഴഞ്ഞു കയറിയ പെൺകുട്ടി അവിടെ നിന്ന് ഒരുപാട് പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചു. അതിനുശേഷമാണ് സിനിമയിലേക്കുള്ള എൻട്രി എന്ന് 6 എന്നൊരു തെലുങ്ക് ചിത്രത്തിൽ അഭിനയിച്ചവർ കന്നഡ ഫിലിം ഇൻഡസ്ട്രി ഇവരെ തട്ടിക്കൊണ്ടുപോയി. സാൻഡൽവുഡ് സിനിമകളായ ശ്രവണ, നമോ ഭൂതാത്മ, ഡൈസൺ, ജക്കുദാദ എന്നിങ്ങനെ അഭിനയിച്ച സിനിമകളെല്ലാം സൂപ്പർ ഡൂപ്പർ ഇട്ടായിരുന്നു. ഭരതനാട്യം, കരാത്തെ എല്ലാത്തിലും പുലിക്കുട്ടി ആയതുകൊണ്ട് സിനിമാ ലോകം ഇവരെ ഒരിക്കലും കൈവിടില്ല എന്നത് പ്രതീക്ഷിക്കാം. വെൽക്കം ടു ഗായത്രി അയ്യർ. അടുത്തതായിട്ട് അവികാക്കോർ. മുംബൈ മുൾത്താനി മെട്ടിയുടെ ഫേസ് ആണ്. ശരിയാണെങ്കിലോ ചില്ലറ പൈസ നിലത്ത് വീണതുപോലെ. അവികാക്കോർ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ബുക്ക് ആയപ്പോൾ തന്നെ വലുതായി കഴിഞ്ഞാൽ ഈ പെണ്ണ് ഞങ്ങളുടെ സിനിമയിലെ ഹീറോയിനായിരിക്കും തീരുമാനിച്ചു. പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടി വലുതായി ഒരു സീരിയലിൽ അഭിനയിച്ചപ്പോൾ അതിന്റെ തെലുങ്ക് വേർഷൻസ് കണ്ട് തെലുങ്ക് ആരാധകർ, അത് തന്നെ ആന്ധ്രയിലെ തെലുങ്ക് ഡയറക്ടർ പെണ്ണിനെ അഴകായിട്ട് പൊക്കിക്കൊണ്ടുവന്ന് ഉയ്യാല ജംപാല എന്നൊരു സിനിമയിൽ അഭിനയിപ്പിച്ചു. തെലുങ്ക് ആരാധകർക്കൊക്കെ ഇഷ്ടമായി. ലക്ഷ്മി റാവേ മായിന്റിക്ക് സിനിമ ചൂഫിസ്ത മാമ എന്ന രണ്ട് സിനിമകളും രണ്ടും സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. കെയറോ ഫുട്ബോത്ത് എന്ന രണ്ടാം ഭാഗവും അഭിനയിക്കുന്നുണ്ട് ത്രീ പെൺകുട്ടി. അടുത്ത സിനിമയിൽ സൂപ്പർ സ്റ്റാറുകളുമായി അഭിനയിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. കാലം മുതൽ ഇന്ന് വരെ ജനങ്ങൾക്ക് ഹീറോസിനെ കുറിച്ച് പറയിപ്പിക്കുന്ന ഒരു കാര്യം കേട്ടാലോ? മാനറിസം, ബോഡി ലാംഗ്വേജിന്റെ കാര്യങ്ങളിൽ തങ്ങളെ കൊണ്ട് സാധിക്കാത്തത് ചെയ്യുന്ന ഹീറോസിനെ, അവരെയൊക്കെ ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ജനങ്ങൾക്ക് വേണ്ടി ഹീറോസ് ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഹരിദാസ് എന്ന പഴയ ചിത്രത്തിൽ MKT എന്ന് പറയുന്ന ത്യാഗരാജ ഭാഗവതർ ആദ്യകാല സൂപ്പർ സ്റ്റാർ. അവര് എത്രത്തോളം റിസ്ക് ആയിട്ടുള്ള ഡയലോഗ്സ് ആണെങ്കിലും ശരി, എന്നൊരു ഗാനം കസേരയിൽ കാലിന്റെ മുകളിൽ കാലിട്ട് റൊമാന്റിക് ആയിട്ടാണ് ആ ഗാനം ആലപിച്ചത്. ഇത് അവരുടെ സ്റ്റൈൽ. അടുത്തതായിട്ട് TR മഹാലിംഗം. അദ്ദേഹത്തിന്റെ വോയിസ് വളരെ നല്ലതാണ്. സംഗീത വിജ്ഞാനം ഉള്ള ഒരാൾ. മാ എന്നൊരു ലൈൻ ക്ലോസപ്പിൽ പാടുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. വീണ്ടും വീണ്ടും പാടുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകമായ സ്റ്റൈൽ. അടുത്തത് MGR. ആയിരത്തരുവൻ എന്ന സിനിമയിൽ ഏനെന്റെ കേൾവിക്ക് ഇങ്ക കേൾക്കാമൽ വാഴ്ക്കയില്ലേ എന്ന പാട്ടിന് ഇടതുഭാഗത്തും വലതുഭാഗത്തെയും കൈ ആട്ടിയാണ് ആ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ മാത്രമായ സ്റ്റൈൽ. ഇന്നും MGR പുരക്ഷി തലവരാണ്. If you enjoyed this video, kindly like, share, comment. And for further our interesting videos, subscribe our channel below.